ഹലോ, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അധികം പണിയൊന്നുമില്ലാതെ ഒരു നേരത്തെ സ്പെഷ്യലായിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ തുടങ്ങാം. കുക്കറിലാട്ടോ നമ്മളിന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. ആദ്യം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 2 ഏലക്കായ, 1 കഷ്ണം കറുകപ്പട്ട, 2 ഗ്രാമ്പൂ, 1 ബേ ലീഫ് എന്നിവ ചേർക്കാം. നല്ലവണ്ണം മൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില എന്നിവ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഹീറോനെ ചേർക്കാം. ഹീറോ മറ്റാരുമല്ല, തക്കാളി തന്നെയാണ്. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇപ്പം നല്ലവണ്ണം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ആ സ്മെല്ല് നല്ലോണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് ചേർക്കാം. ഞാനിത് 1/2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബസ്മതി റൈസിന് പകരം സോനാ മസൂരിയോ അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ അരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കുമ്പോൾ അരി പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. നമുക്കിനി കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ അടച്ചു വയ്ക്കാം. കുക്കറ് 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. അരി മാറുന്നതിനനുസരിച്ച് 2-3 വിസിൽ വേണ്ടി വരും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വാവ്, സൂപ്പർ! നല്ല വാസന വരുന്നുണ്ടേ. ഈ ടൊമാറ്റോ റൈസ് നമുക്ക് വേണമെങ്കിൽ ചോറ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഈ മസാല, ടൊമാറ്റോ ഇട്ടുള്ള മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കേരളത്തിന് പുറത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് വെച്ചാൽ കുക്കറിൽ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ 2 രീതിയിലും ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ശരിക്കും ആ തക്കാളിൻ്റെ ഫ്ലേവർ നല്ലോണം ഈ റൈസിലേക്ക് വരും. എന്നാലല്ലേ ടൊമാറ്റോ റൈസിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതിനി സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വിഭവമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.